السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى. وعلى آله وصحبه الفائزين برضى الله ما بعد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ി സുദി അംബിൻ സീദിനാമോ സൂറത്തുൽ മസദ് ഈ സൂറത്തിനി സൂറത്ത് തബ്ബത്ത് എന്നും പറയും സൂറത്ത് അബീലഹബ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ഈ സൂറത്ത് മക്കിയയാണ് ഇറക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത് ഇറങ്ങിയ പശ്ചാത്തലം നിബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ തന്റെ ജനതയെ തന്റെ അടുത്ത ആളുകളെ കുടുംബക്കാരെയൊക്കെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴാണ് അന്തിർ ആഷീറത്തൊക്കെ ലക്രബീൻ എന്ന ആയത്തിറങ്ങിയ സമയത്ത് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അങ്ങ് പുറപ്പെടുകയും സഫയുടെ മുകളിലേക്ക് കയറുകയും ചെയ്തു അവിടെ നിന്നാണ് അലൈഹി യുസ്വല മതങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത് അങ്ങനെ അവിടെയുള്ള എല്ലാ ബന്ധുക്കളും കുടുംബക്കാരും അടുപ്പക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി പ്രമുഖരായ എല്ലാവരും അവിടെയുണ്ട് അവിടെ നിന്ന് വിധങ്ങൾ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഈ പർവ്വതത്തിൻ്റെ ഭാഗത്തിൽ നിന്നും ഒരു കുതിര പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്നെ അംഗീകരിക്കുമോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിന്റെ ഭാഗത്തു നിന്നൊരു കളവും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയും അംഗീകരിക്കാൻ കഴിയും എന്നായിരുന്നു അവർ പറഞ്ഞത് അവർക്കൊക്കെയും നബിസ്വല്ലാഹു അലഹി വസല്ല മ തങ്ങളിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു കളവും പറയുകയില്ല എന്ന കാര്യം അവർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് അൽ അമീൻ എന്ന പേരിലായിരുന്നല്ലോ അറിയപ്പെട്ടിരുന്നത് വിശ്വസ്തൻ ഒരു കളവും പറയാതെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന സത്യസന്ധനായ ആളാണ് എന്ന് ബോധ്യപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുണ്യനവിസലാഹു അലഹി വസല്ല മതങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു കളവും കേൾക്കേണ്ടി വന്നിട്ടില്ല ആ ഒരു സത്യം അവരവിടെ തുറന്നു പറയുകയാണ് അവർക്കിടയിൽ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ച പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ട് അവർ സത്യസന്ധനായ മുഹമ്മദിന്റെ വിളി കേട്ട് അവിടെ ഒരുമിച്ച് കൂടുകയായിരുന്നു അങ്ങനെ അവരെയൊക്കെ വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് എന്തായിരിക്കും അവിടെ നിന്ന് പറയാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ അവരിങ്ങനെ കാത് കൂർപ്പിച്ച് കേൾക്കാനിരിക്കുകയാണ് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ന് ഇത് കേട്ടവാടെ നബി നബിസാഹു അലി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബ് പ്രതികരിച്ചു തബ്ബല്ല നിനക്ക് നാശം നീ നശിച്ചു പോകട്ടെ ഇതിനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു ചേർത്തത് എന്ന് നബി നബിസ്ലഹി വസല്ലമ തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോ ആ കൂട്ടത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ നബി നബിസലാഹ് തങ്ങളുടെ സഹോദരൻ കൂടിയായ അബൂ ലഹബിനെതിരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ ശാപം ഈ സൂറത്തിലൂടെ നമുക്കറിയാൻ കഴിയും بسم الله الرحمن الرحيم تبت يدا ابي لهب وتب ما اغنى عنه مال وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب ുംസദ്യ അബീ ലഹബ് അബൂലഹബിന്റെ രണ്ടു കരങ്ങളും നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അബൂലഹബ് നശിക്കട്ടെ തന്നെയാണ് ഇവിടെ കൈകളെ പറയുന്നത് കൈകളെ കൊണ്ടാണല്ലോ അധിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് കൈകളെ പറഞ്ഞു ആളെ മൊത്തത്തിലാണ് ഉദ്ദേശം അത് ഒരു മജാദിയായ പ്രയോഗമാണിത് ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് വത്തബ് എന്നതിന്റെ ശേഷം പറഞ്ഞു അവൻ നശിച്ചിരിക്കുന്നു എന്നാണ് അപ്പം ആദ്യം പറഞ്ഞത് പ്രാർത്ഥന പ്രാർത്ഥനാരൂപാണത് അവന്റെ രണ്ട് കരങ്ങൾ നശിക്കട്ടെ അവൻ നശിക്കട്ടെ എന്നിട്ട് വത്തബ് അവൻ നശിച്ചിരിക്കുന്നു ഈ സൂറത്തിൽ അബൂലഹബിനെക്കുറിച്ചും അബൂലഹബിന്റെ ലഹബിന്റെ ഭാര്യയെക്കുറിച്ചും പരാമർശമുണ്ട് ഇത് അബൂലഹബിന്റെ ഭാര്യ കേട്ടപ്പോ ഇങ്ങനെ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോ ഉടനെ നബി നബിസലാഹു അലിവസലമ തങ്ങളടുത്തേക്ക് പുറപ്പെട്ടു നബിസ്വലാഹു അലൈ വസ്ലമ തങ്ങൾ ക്യാബൻ്റെ അടുത്ത് പള്ളിയിൽ ഇരിക്കുകയായിരുന്നു കൂടെ അബൂബക്കർ സുദ്ധീകരല്ലാഹുവിന് ഉണ്ടായിരുന്നു ആ ഭാര്യൻ്റെ കയ്യിൽ കല്ലുണ്ട് അങ്ങനെ നബി നബിസലുള്ളാഹു അലീ വസല്ലമ തങ്ങളെ ആക്രമിക്കാനാണ് വന്നത് അങ്ങനെ അവിടെ എത്തി നിന്നപ്പോ അള്ളാഹു താല ആ ഭാര്യയുടെ കണ്ണിൽ നിന്നും നബിസലുല്ലാഹു അലി വസല്ല തങ്ങളെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കാഴ്ചയെ അങ്ങ് നീക്കിക്കളഞ്ഞു അങ്ങനെ കണ്ടില്ല അബൂബക്കർ സുദ്ദീഖ് അതി അള്ളാഹുവിനെ മാത്രമേ കണ്ടുള്ളൂ നബിസലല്ലാഹ് അലൈ വസ്ലമ തങ്ങളെ കാണാനുള്ള പവർ ഇല്ലാണ്ടാക്കി അങ്ങനെ അവിടുന്ന് അബൂബക്കർ സുദ്ദീഖ് അദിയല്ലാഹു എന്നു വിനോട് ചോദിക്കുകയാണ് എവിടെയാണ് താങ്കളുടെ സുഹൃത്ത് പോയത് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാനിവിടുന്ന് വെറുതെ വിടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയായിരുന്നു പതിർ കഴിഞ്ഞ ശേഷം അബു ലഹബിനി രോഗം ബാധിച്ചു രോഗമെന്ന് പറഞ്ഞാൽ സാധാരണ രോഗമല്ല ശരീരത്തിൽ ഒരു പ്രത്യേക വ്രണം വരിക ആ വ്രണം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല മനുഷ്യനെ കൊന്നുകളിയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക വ്രണം അങ്ങനെ ആളുകളൊക്കെ ദൂരത്തു പോയി ആരും അടുത്തു നിൽക്കുന്നില്ല പകരുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളൊക്കെ ദൂരം ദൂരെ പോകാൻ തുടങ്ങി അങ്ങനെ അബു ലഹബിനെ എല്ലാവരും കൂടി വലിയൊരു കുഴിയിൽ തള്ളിയിട്ട് കുഴിച്ചു മൂടുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും സ്വന്തം ആളുകൾ പോലും അടുത്തു പോകാനോ ശുശ്രൂഷിക്കാനോ തയ്യാറാകുന്നില്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ഒരു ഭാരായി അള്ളാന്റെ ശാപമല്ലേ വന്നത് അതോടുകൂടി അബൂലഹിവിനെ ജീവനോടെ കുഴിച്ചുമൂഴുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നാ പറയുന്നു ചരിത്രത്തിൽ നമുക്കങ്ങനെ വായിക്കാൻ കഴിയും മാത്രമല്ല ധനമോ സന്താനമോ ഒന്നും ഉപകാരപ്പെട്ടില്ലല്ലോ മാൻഹു ഹൂ കസബ് അവന്റെ ധനവും അവന്റെ സന്താനങ്ങളൊന്നും അവനിക്ക് പ്രയോജനപ്പെട്ടില്ല അള്ളാഹു തല പറഞ്ഞതൊന്നും അവനിക്ക് പ്രയോജനപ്പെടൂല്ല ഒന്നും ഉപകാരപ്പെട്ടില്ല സയസ്ലാനാറന്ദ തലഹബ് എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നുല്ല ദുയാവിൽ ഇങ്ങനെയൊക്കെയായി ആകെ വഷളായി നാശം സംഭവിച്ചു എന്നാൽ അതിൻ്റെ ഒക്കെ പുറമെ സയസ്ലാനാറന്ദ തലഹബ് ജ്വാലയുള്ള നരകത്തിൽ അവൻ പിന്നീട് പ്രവേശിക്കുകയും ചെയ്യും കത്തിജലിക്കുന്ന അതിഭീകരമായി കത്തിയാളുന്ന നരകത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്യും വംറാത്തുഹു ഹെമാലത്തുൽ ഹത്തബ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും പ്രവേശിക്കും നരകത്തിൽ അവൻ പ്രവേശിക്കും വംറാത്തുഹു അവന്റെ ഭാര്യയും ഭാര്യ എന്ന് പറഞ്ഞ ഉമ്മു ജമീൽ പേര് ഹംമാലത്തുൽ ഹത്തബ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് വിറക് ചുമട്ടുകാരി വിറക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുള്ളാണെന്നും പറയുന്നുണ്ട് മുള്ള് ഉള്ള മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നബിസലുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും നബി തങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ആളാണ് അതുകൊണ്ടാണ് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് ഖുർആനിൽ ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് ിഹാവലുടെ കഴുത്തിൽ ഹബിലും മസദ് ഈത്തപ്പന നാരനുണ്ടാക്കുന്ന കയറുണ്ട് ഇവിടെ അവൾ ഹെമാലത്തുൽ ഹെത്തപ്പാണെന്ന് പറഞ്ഞല്ലോ അവൾ വിറക് ചുമട്ടുകാരി അതായത് നബിസ്വലി വസ്ല്ലാം മതങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ മുള്ളും അതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ കൊണ്ടുപോയി ഇടുന്ന ആളാണ് അതൊക്കെ വഹിച്ചുകൊണ്ടുവരും അപ്പൊ കഴുത്തിൽ ഈത്തപ്പന നാരനാലുള്ള കയറുണ്ടാകുന്ന അപ്പൊ ഇത് ഒരഭിപ്രായം വേറെ അഭിപ്രായ പ്രകാരം പരലോകത്ത് അവൾക്ക് മസദിനാലുള്ള ഒരു കയർ അവരുടെ കഴുത്തിൽ അണിയിക്കും അതായത് അപ്പം മസദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരുമ്പാണെന്നും തഫ്സീറുകളിൽ കാണാം അപ്പൊ ഇരുമ്പിനാലുള്ള ഭയങ്കര വഹിക്കാൻ പറ്റാതെയാകുന്ന തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു കയർ അണിയിക്കപ്പെടും ഇബിന് അബ്ബാസ് റബ്ബി അള്ളാഹു എന്നുമാണ് അങ്ങനെ പറഞ്ഞത് മിൻ ഹദീദ് ഇരുമ്പിനാലുള്ള ചങ്ങല അത് കഴുത്തിൽ ഇങ്ങനെ കൂർത്തിണക്കിയത് അതാണല്ലോ ചങ്ങല അത് കഴുത്തിൽ ഉണ്ടാവും ഈ സൂറത്ത് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ബിസാഹു അലഹി വസല്ലമ തങ്ങൾ ലോകത്ത് ചെയ്ത ഏറ്റവും ഉദാത്തമായ ഏറ്റവും ഉന്നതമായ പ്രബോധന പ്രവർത്തനങ്ങൾ ആ പ്രബോധന പ്രവർത്തനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയ ആളുകൾ ആക്ഷേപിച്ച ആളുകൾ അവർക്കൊക്കെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാവും ആ ഉണ്ടായതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം ആളായാലും നബിസുലാഹു അലൈബ് വസ്ലാം തങ്ങൾക്കെതിരെ വന്നോ അള്ളാഹു അവരെ വെറുതെ വിടില്ല ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ വേറെയുണ്ട് മറ്റൊരു കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് നബിസുലാഹു അലീസ് വല്ലാമ തങ്ങൾ എത്രമാത്രം വിഷമിച്ചിരുന്നു എന്നുള്ളതാണ് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം ആളുകളിൽ നിന്നു പോലും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ടു പോകാൻ സാധിച്ചല്ലോ അപ്പൊ അള്ളാഹു താല അതിനനുസരിച്ച് വേണ്ടവർക്ക് വേണ്ടവർക്ക് കൊടുക്കേണ്ട മറുപടി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ കൊടുത്തു ഇങ്ങനെയൊക്കെ നബിസ്വല്ലാഹു അലി വസല്ലാമ തങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും അബൂലഹബിനിന് നാളെ പാരത്രിക ലോകത്ത് നരകത്തിൽ വെച്ച് ശുദ്ധജലം ലഭിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതായത് ജീവിതകാലത്ത് സ്വന്തം സഹോദരനാകുന്ന അബ്ദുള്ളക്ക് മുഹമ്മദ് എന്നൊരു കുട്ടി ജനിച്ചു എന്ന നിലക്ക് സന്തോഷിക്കുകയും ഒരടിമ സ്ത്രീയെ മോചിപ്പിക്കുകയും ചെയ്തു ആ കാരണത്താൽ അവിടെ മുഹമ്മദ് ഒരു പ്രവാചകനാണെന്നോ മറ്റൊന്നും വിശ്വസിച്ചുകൊണ്ടല്ല മുഹമ്മദ് എന്ന് പറയുന്നത് സ്വന്തം സഹോദരന്റെ മകൻ ആ ഒരു കുട്ടി ജനിച്ച സന്തോഷത്തിൽ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിൻ്റെ കാരണത്താൽ നാളെ നരകത്തിൽ ശുദ്ധജലം ലഭിക്കാനുള്ള ഒരവസരമുണ്ട് അബൂലഹബിനി പോലും ഈയൊരു കാര്യത്തിന്റെ കാര്യത്തിൻ്റെ പേരിൽ അള്ളാഹുത്താല നരകത്തിൽ ശുദ്ധജലം നൽകുമെങ്കിൽ ശരിയായ നിലക്ക് നിബിസാഹു അലൈ വസല്ലമ തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും പിൻപറ്റുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങളായിരിക്കും ലഭിക്കുക നാളെ പാരത്രിക ലോകത്ത് എത്രമാത്രം വിജയമായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ബാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ പിൻപറ്റാനുള്ള ആ വലിയ സുവർണാവസരങ്ങൾ അത് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഉപയോഗപ്പെടുത്തിയാൽ പാരത്രിക ലോകത്ത് നമുക്ക് വൻ വിജയം ഉണ്ടാവും ഇന്ന് നമ്മൾ കാണുന്നത് പലരും നബിസലല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ ചര്യകളെ പുച്ഛിച്ചു തള്ളാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക സമൂഹത്തിൽ ഇസ്ലാമിനെതിരെ ശബ്ദമുയർത്തുന്നവരും ഇസ്ലാമിനെ പരിഹസിക്കുന്നവരും ഇസ്ലാമിനെ ചെറുതായി കാണാൻ ശ്രമിക്കുന്നവരും വർദ്ധിച്ചു വരികയാണ് അത്തരക്കാര് അള്ളാഹുവിന്റെ ശിക്ഷയെ വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം നമുക്കറിയാം ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അബുലഹബിനെ പോലെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച ശാപം ശിക്ഷ ഇതെല്ലാം നമുക്ക് വലിയ പാഠമാണ് ഇത് നമുക്കൊക്കെ അള്ളാഹുത്തായാല പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഖുർആാനിൽ ഈ സംഭവങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള നിബിസാഹ് വലി വസല്ല മതങ്ങൾ കാണിച്ചിട്ടുള്ള മാതൃകകൾ അത് തീർച്ചയായും നമ്മൾ പിൻപറ്റുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം അത് ചെറിയ കാര്യത്തിലാണെങ്കിലും വലിയ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നമുക്ക് മാതൃകകളുണ്ട് ആ മാതൃകകൾ പിൻപറ്റിയിട്ടില്ലെങ്കിലും അതിനെ നിസ്സാരമാക്കുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയോ അതിനെ പരിഹസിക്കുകയോ ചെയ്യുന്നത് അതിലും വലിയ അപകടമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് പരിശുദ്ധമായ ഇസ്ലാം ഒരു പ്രത്യേക വേഷവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാർക്ക് അവരോട് ചേർന്ന വേഷവിധാനങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ വേഷവിധാനങ്ങൾ പരസ്പരം മാറി ഉപയോഗിക്കാൻ പാടില്ല സ്ത്രീയുടെ വേഷം പുരുഷനോ പുരുഷന്റെ വേഷം സ്ത്രീയെ ഉപയോഗിക്കാൻ പാടില്ല ആ നിലക്ക് നമുക്ക് സൂക്ഷ്മത പുലർത്തി ജീവിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് പുരുഷവേഷം സ്ത്രീയും സ്ത്രീവേഷം വേഷം പുരുഷനും ധരിക്കുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് അത് ഏത് രംഗത്താണെങ്കിലും അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാമിന്റെ പാഠമാണത് ആ പാഠം പഠിപ്പിച്ചത് പുണ്യനബിസ് അലൈഹി വസ്ലാം തങ്ങളാണ് അപ്പൊ അള്ളാഹുലും നബിസ്വല്ലാ വസ്ലം തങ്ങളിലൊക്കെ വിശ്വസിക്കുകയും ഇസ്ലാമിനെ അംഗീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കണം അല്ലാതെ ഇസ്ലാം തട്ടമിടണം എന്ന് പറയുമ്പോൾ ഞാൻ തട്ടിടാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരല്ലാഹുവിനെയും റസൂലിനെയും അതുപോലെ ഇസ്ലാമിനെയും ഒക്കെ ഉച്ചിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് അതൊക്കെ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ വിശ്വാസിയാവില്ല പേര് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാവൂല മുസ്ലിമിന്റെ പേരിട്ടതുകൊണ്ട് അവൻ മുസ്ലിമാണമെന്നില്ല മറിച്ച് ആ പേരിനേക്കാളും പ്രസക്തം അവന്റെ വിശ്വാസത്തിലാണ് അവന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ആരും ഇങ്ങനെ വിമർശിക്കാനും നിൽക്കൂല ശരിയായ വിശ്വാസം അടിയുറച്ച അജഞ്ചലമായ വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ഇതുപോലെ വിമർശിക്കാനോ പരിഹസിക്കാനോ തയ്യാറാവില്ല അപ്പൊ ചിലര് വിചാരിക്കും അങ്ങനെ കുറെയാൾ പരിഹസിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കും അങ്ങനെ ആയിക്കൂടെ അവർക്കൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ അതിന്റെയൊക്കെ പ്രശ്നം വരാനിരിക്കുന്നതേ ഉള്ളൂ കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പൊ നമുക്ക് ഒരുപാട് ഇളവുകൾ അല്ലാവ് തന്നിട്ടുണ്ട് നമ്മുടെ ശിക്ഷകളൊക്കെ അല്ലാവ് പിന്തിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശിക്ഷയില്ലെന്നോ അല്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കൂലാന്നോ നമ്മൾ വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് ശരിയല്ല വിവാഹത്തിന്റെ കാര്യത്തിലും ഇസ്ലാമിന് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ മുസ്ലിം ബാധ്യസ്ഥനാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിവാഹത്തിൽ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണോ അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം വിവാഹം ചെയ്യേണ്ടത് അപ്പോഴേ അവൻ ശരിയായ മുസ്ലിം മുസ്ലിമാവുന്നുള്ളൂ അല്ലാതെ വിവാഹത്തിന്റെ കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും നിയമങ്ങൾ അനുസരിക്കാൻ മുസ്ലിമിന് ബാധ്യതയില്ല ഒരു മുസ്ലിം സഹോദരൻ ഒരു മുസ്ലിം പുരുഷൻ മുസ്ലിം സ്ത്രീയുമായിട്ടാണ് വിവാഹം ചെയ്യേണ്ടത് മുസ്ലിം സ്ത്രീ മുസ്ലിം പുരുഷനുമായിട്ടാണ് വിവാഹം നടക്കേണ്ടത് അല്ലാതെ മറ്റു മതത്തിലുള്ള ആളുമായിട്ട് വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ശരിയായ മുസ്ലിം ആവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം ശരിയായ മുസ്ലിം ആവണ്ട എന്നാണ് ഉദ്ദേശമെങ്കിൽ എന്തും ചെയ്യാം അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ശിക്ഷ ഉണ്ടെങ്കിലും അവരവർ അത് അനുഭവിച്ചുകൊള്ളുക എന്നല്ലാതെ ഇവിടെ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇവിടെ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ആ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് പാലിക്കാം പാലിക്കാത്തവർക്ക് അത് പുച്ഛിച്ച് തള്ളാം പക്ഷേ അതിന് എന്താണ് കിട്ടുക എന്നുള്ളത് അത് അള്ളാഹു തീരുമാനിച്ച കാര്യമാണ് ഇസ്ലാം അനുസരിക്കാത്തവർക്ക് അള്ളാഹു എന്ത് തരുന്നോ അത് സ്വീകരിക്കേണ്ടി വരും അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ് ശിക്ഷയും രക്ഷയൊക്കെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ എല്ലാറ്റിന്റെ നിയമങ്ങളുണ്ട് ഇസ്ലാം എല്ലാ നിയമങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഹദീസുകൾ വിവരിച്ചു തരുന്നുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചു തരുന്നുണ്ട് അതനുസരിക്കുന്നവർക്ക് അനുസരിച്ച് ജീവിക്കാം